എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഏറ്റവും ആദരണീയനായ അധ്യക്ഷൻ ഫാദർ മാത്യൂസ് ജോൺ മനയിലവറുകൾ ഇവിടെ ഉദ്ഘാടനം നിർവഹിച്ച അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ അവറുകൾ, സ്വാഗതം ആശംസിച്ച ഫാദർ ഷിബു ടോം വർഗീസ് അവറുകൾ, ഇവിടെ അനുശോചന പ്രമേയം അവതരിപ്പിച്ച ശ്രീ തോമസ് ഈപ്പൻ അവറുകൾ, അനുസ്മരണം നടത്തുന്ന ഫാദർ അജി കെ തോമസ് അവറുകൾ, കെ എച്ച് ആണ്ടപ്പിള്ള സാർ അവറുകൾ, ജസ്റ്റിസ് തോമസ് അവറുകൾ, വർഗീസ് കോലത്ത് പറമ്പിൽ അവറുകൾ, മറ്റ് ഇവിടെ എത്തിയിരിക്കുന്ന വിശിഷ്ടരായ വ്യക്തിത്വങ്ങളെ, വിശ്വാസികളെ, ലോകം മൊത്തം കണ്ടുകൊണ്ടിരിക്കുന്ന ഭക്ത ജനങ്ങളെ, എല്ലാവർക്കും എൻ്റെ സാദര പ്രണാമം. ഇവിടെ ഉദ്ഘാടകനായ അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ അവറുകൾ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ എല്ലാമായ പരിശുദ്ധനായ തിരുമേനി ചരിത്രത്തിൽ അടയാളപ്പെടുത്തേണ്ടത് അദ്ദേഹം തൻ്റെ ജീവിതത്തിലൂടെ ഈ ലോകത്തിന് നൽകിയ നിസ്തുലമായ സംഭാവനകൾ വെച്ചുകൊണ്ട് തന്നെയാണ്. ഒരാളെക്കുറിച്ച് എൻ്റെ ബാവ എന്ന് എല്ലാവരും പറയുന്നുവെങ്കിൽ ആ വ്യക്തി ഓരോരുത്തരുടെയും ഹൃദയത്തിൻ്റെ അഗാധതകളിൽ എത്ര വലിയ സ്വാധീനമാണ് ചെലുത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇവിടുത്തെ ഉദ്ഘാടകനെക്കുറിച്ച് സ്വാഗത പ്രസംഗൻ പറഞ്ഞപ്പോൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് സഭയുടെ കാത്തോലിക്ക ബാവയായി കഴിഞ്ഞ് അതിനുശേഷം രോഗഗ്രസ്തനായിരിക്കുമ്പോൾ സ്വന്തം അപ്പനെ ശുശ്രൂഷിക്കുന്നത് പോലെ ഒരു മകന് ഒരാളെ ശുശ്രൂഷിക്കുവാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ പ്രിയങ്കരനായ ഫാദർ അജി കെ തോമസ് അദ്ദേഹത്തെ തിരുമേനി ഒരു വത്സല പുത്രനെ പോലെ കരുതി എന്ന് പറയുന്നു. അതൊക്കെ പറയുന്ന സമയത്ത് സ്വാഗതം ആശംസിച്ച ഫാദർ ഷിബു ടോം അദ്ദേഹത്തിൻ്റെ കണ്ഠം ഇടറിയിരുന്നു, ആ വാക്കുകൾ മുറിഞ്ഞിരുന്നു. അതും എന്നെയൊക്കെ വല്ലാതെ സ്പർശിച്ചു. നമുക്കറിയാം, സമയമെന്ന് പറയുന്നത് ജീവിതത്തിൽ വലിയ വിലയുള്ള ഒരു കാര്യമാണ്. സമയം എപ്പോഴും നമുക്ക് സൗജന്യമായി കിട്ടുന്ന ഒരു കാര്യമാണ്. ഇവിടെ നമുക്കറിയാം, സമയത്തെ ആർക്കും സ്വന്തമാക്കുവാൻ സാധിക്കുകയില്ല. അതിനെ നമുക്കെല്ലാവർക്കും ഉപയോഗിക്കുവാൻ മാത്രമേ സാധിക്കൂ, സൂക്ഷിക്കുവാൻ ഒരിക്കലും കഴിയില്ല. ചിലവഴിക്കുവാനേ സമയത്തെക്കൊണ്ട് നമുക്ക് സാധിക്കും. അത് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ആർക്കും തന്നെ അത് തിരിച്ചു പിടിക്കുവാനായിട്ട് സാധിക്കുകയില്ല. ഒരാളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് തൻ്റെ ക്രിസ്ത്യനിഷ്ഠയായി വരിക. ഫ്ലോക്കിനെ പോലും തോൽപ്പിക്കുന്ന തരത്തിൽ ഏറ്റവും ബഹുമാന്യനായ നമ്മുടെ അധ്യക്ഷൻ എത്തിച്ചേർന്നിരിക്കുന്നു. അദ്ദേഹത്തെ എൻ്റെ സ്നേഹാദരങ്ങൾ അറിയിക്കുന്നു. ക്ലോക്കിനെ പോലും തോൽപ്പിക്കുന്ന തരത്തിൽ സമയക്ലിപ്തത പാലിക്കുക, കൃത്യസമയങ്ങളിൽ പ്രാർത്ഥിക്കുക, യാമങ്ങൾ തോറും മുടങ്ങാതെ ദൈവത്തിലേക്ക് മനസ്സ് കൊടുക്കുക, വിശുദ്ധിയുടെ ഒരു ജീവിത തീർത്ഥയാത്ര. ആത്മീയ ജീവിതം എന്താണെന്ന് നമുക്കൊരാളെ നോക്കി പറയുവാൻ കഴിയുമെങ്കിൽ ഏവർക്കും മാതൃകയാക്കുവാൻ കഴിയുന്ന സവിശേഷതയുള്ള വ്യക്തിത്വത്തിൻ്റെ മകുടോദാഹരണമായിരുന്നു അഭിവന്ദ്യനായ തിരുമേനി. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് പൊതുപരിപാടികളിൽ കഴിഞ്ഞ 11 വർഷങ്ങളായി, അദ്ദേഹം കാത്തോലിക്ക ബാവയായി തീർന്നതിന് ശേഷമാണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. അതിനുശേഷം പാമ്പാടിയിലും പരുമലയിലും ദേവലോകത്തും സഭയുടെ ഒരുപാട് വേദികളിൽ, പൊതുവേദികളിൽ ഒക്കെ അദ്ദേഹത്തോടൊപ്പം പങ്കെടുക്കുവാൻ
സാധിച്ചത്. ജീവിതത്തിലെ തന്നെ ഏറ്റവും മഹത്വമേറിയ പുണ്യമേറിയ ഒരു കാര്യമായി ഞാൻ കരുതുന്നു. ഓരോ സ്ഥലത്തും പരിപാടിക്ക് ചെല്ലുന്ന സമയത്ത് നേരത്തെ തന്നെ തിരുമേനി അവിടെ എത്തിയിരിക്കും. നമ്മളെപ്പോലെയുള്ള ആളുകൾ പലപ്പോഴും താമസിച്ചാണ് പരിപാടിക്ക് എത്തുന്നത്. ഞാൻ പലപ്പോഴും അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ട്, തിരുമേനി എങ്ങനെയാണ് സമയത്തെ ഇങ്ങനെ ക്രമീകരിക്കുന്നതെന്ന്. ആ സമയത്ത് അർത്ഥഗർഭമായ ഒരു പുഞ്ചിരിയിൽ അദ്ദേഹം തൻ്റെ മറുപടി ഒതുക്കുമായിരുന്നു. വൈദിക ശ്രേഷ്ഠന്മാരായ ആളുകൾ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. ഒരു വൈദികൻ പാലിക്കേണ്ടുന്ന സമയനിഷ്ഠയെക്കുറിച്ച് തിരുമേനി എല്ലാവരെയും എപ്പോഴും ഓർമ്മിക്കുമായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ സഹായികളായ അച്ഛന്മാരായിട്ടുള്ളവർ പറഞ്ഞിട്ടുണ്ട്, എവിടെയെങ്കിലുമൊക്കെ ഒരു യാത്രയ്ക്ക് പോകുന്നുവെങ്കിൽ, പരിപാടിക്ക് പോകുന്നുവെങ്കിൽ, പള്ളികളിൽ പോകുന്നുവെങ്കിൽ അവിടെ എത്തുവാനുള്ള സമയം അദ്ദേഹം നേരത്തെ തന്നെ ആരായും. വഴിയിൽ തടസ്സമുണ്ടായാൽ അതിൻ്റെ സമയം കൂടി അദ്ദേഹം കണക്കിലെടുക്കും. എല്ലാത്തിനെയും കണക്ക് കൂട്ടി മാത്രമേ അദ്ദേഹം ആ യാത്രയ്ക്കുള്ള സമയം നിശ്ചയിക്കുകയുള്ളൂ. ഒരുപക്ഷേ ജീവിതത്തിൻ്റെ, അതാണ് ഞാൻ സമയത്തെക്കുറിച്ച് സൂചിപ്പിച്ചത്, തൻ്റെ ജീവിതത്തിൽ താൻ ഓടിയെത്തേണ്ടുന്ന ദൂരത്തെക്കുറിച്ച് അദ്ദേഹം നേരത്തെ തന്നെ ബോധവാനായിരുന്നു. ഇവിടെ ഉദ്ഘാടകനായ അഡ്വക്കേറ്റ് വിജു ഉമ്മൻ അതിനെക്കുറിച്ച് പറയുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച്, അദ്ദേഹം കടന്നു പോകേണ്ടുന്ന വഴികളെക്കുറിച്ച്, തൻ്റെ ആത്മീയ ജീവിതത്തെക്കുറിച്ച്, തുങ്കമായ തൻ്റെ ജീവിതയാത്രയെക്കുറിച്ച്, തൻ്റെ ഉദ്ദേശലക്ഷ്യത്തെക്കുറിച്ച്, സഭയുടെ നിലനിൽപ്പിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച്, സഭയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, നിയമപരമായ കാര്യങ്ങളെക്കുറിച്ച്, സഭയിലെ ഓരോ വ്യക്തിയുടെയും കുടുംബത്തിൻ്റെയും ജീവിതത്തെക്കുറിച്ചൊക്കെ എപ്പോഴും അദ്ദേഹം ചിന്തിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ ഓർത്തഡോക്സിൻ്റെ യുവജന പ്രസ്ഥാനം എൻ്റെ ബാബ എന്ന് ഹൃദയത്തിൽ നിന്നും വിളിക്കുവാനായിട്ട് ഈ അവസരം ഉപയോഗിച്ചത് എന്ന് എനിക്ക് തോന്നുന്നു. 74 വർഷമെന്ന് പറയുന്നത് നമുക്കറിയാം ജീവിതത്തിലെ ഒരു വലിയ കാലയളവല്ല. അതിനിടയിൽ താൻ സഞ്ചരിക്കേണ്ടുന്ന വഴികളെയും സമയത്തെയും അദ്ദേഹം ക്രമീകരിച്ചു. കാത്തോലിക്ക ബാബയായി കേവലം 11 വർഷം മാത്രമേ അദ്ദേഹം ജീവിച്ചിരുന്നുണ്ടെങ്കിൽ തന്നെയും തൻ്റെ ജീവിതകാലത്തെക്കുറിച്ചുള്ള ബോധ്യം കൊണ്ടാണ് ചെയ്യുന്ന കാര്യം എത്രയും വേഗം തീർത്തെടുക്കുവാൻ അദ്ദേഹം ശുഷ്കാന്തി കാണിച്ചത്. ഇവിടെ ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തി ഒരു വീട് വെക്കുന്ന സമയത്ത് ആ വീട് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി അയാൾ അതിൽ കയറി കിടക്കണമെന്നുള്ളൊരു വ്യഗ്രതയുണ്ട്. അതൊരു സാധാരണക്കാരൻ്റെ വ്യഗ്രതയല്ല, ഒരു ആത്മജ്ഞാനിയുടെ വ്യഗ്രതയാണ്, ഒരു ഋഷീശ്വരൻ്റെ വ്യഗ്രതയാണ്, ഒരു താപസൻ്റെ വ്യഗ്രതയാണ്. ഏത് ചെറിയ കാര്യമാണെങ്കിലും വലിയ കാര്യമാണെങ്കിലും എത്രയും വേഗം ചെയ്തു തീർക്കേണ്ടതിനെക്കുറിച്ചുള്ള, സമയത്തിനെക്കുറിച്ചുള്ള ഒരു വലിയ ചിന്ത അദ്ദേഹത്തെ എപ്പോഴും ഭരിച്ചിരുന്നു. അതിനിടയിലാണ് ഓരോ കാര്യങ്ങളും അതീവമായ ശ്രദ്ധയോടുകൂടി ചെയ്തു തീർക്കുവാനായിട്ട് അദ്ദേഹം സമയം കണ്ടെത്തിയത്. എൻ്റെ സന്യാസ ജീവിതത്തിനിടയിൽ, ഞാൻ സന്യാസം സ്വീകരിക്കുന്ന 2001 സഭയിലെ 3 കാത്തോലിക്ക ബാബമാരുമായി എളിയവനായി എനിക്ക് അടുപ്പം സൂക്ഷിക്കുവാനായിട്ട് സാധിച്ചു. അതിലാദ്യത്തെ ആൾ മലങ്കരയുടെ സൂര്യ തേജസ്സായിരുന്ന അഭിവന്ദ്യനായ പരിശുദ്ധ ബസലിയോസ് മാർത്തോമ മാത്യൂസ് ദ്വിതീയൻ കാത്തോലിക്ക ബാബ തിരുമേൻ. അദ്ദേഹത്തെ ശുശ്രൂഷിക്കുവാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. അദ്ദേഹം തിരുവനന്തപുരത്ത് ആശ്രമത്തിൽ വന്ന് താമസിച്ചിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരുപാട് അനുസ്മരണ സംഭാഷണങ്ങൾ പല സ്ഥലങ്ങളിലും ഇതിനോടകം നടത്തുകയുണ്ടായിട്ടുണ്ട്.
എൻ്റെ സ്വന്തം തിരുമേനി എന്ന് വിളിക്കുവാൻ സാധിക്കുന്ന തരത്തിലുള്ള ഹൃദയബന്ധം അദ്ദേഹവുമായിട്ട് എനിക്ക് സൂക്ഷിക്കുവാൻ സാധിച്ചു. എൻ്റെ സന്യാസ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ ജീവിതത്തെ എങ്ങനെ ക്രമീകരിക്കണമെന്നും ഒരു സന്യാസിയുടെ നിസ്സംഗതയും ഒരു സന്യാസിതയുടെ നിസ്വാർത്ഥതയും ഒരു സന്യാസിയുടെ വ്യഗ്രതയും ഒരു സന്യാസിയുടെ അഭിവാഞ്ചിയുമൊക്കെ പരിശുദ്ധനായ ബെസലിയോസ് മാർത്തോമ മാത്യൂസ് കാത്തോലിക്ക ബാബ തിരുമേനി എന്നെ പഠിപ്പിച്ചു. അതിനുശേഷമാണ് ബെസലിയോസ് മാർത്തോമ ദിദിമോസ് പ്രഥമൻ തിരുമേനി, പ്രിയപ്പെട്ട തിരുമേനി എന്ന് പറയുവാൻ കഴിയുന്ന തരത്തിൽ വളരെ ചെറിയ ഒരു കാലം മാത്രമേ അദ്ദേഹത്തോടൊപ്പം കഴിയുവാൻ സാധിച്ചുള്ളൂവെങ്കിലും അദ്ദേഹം തന്ന സ്നേഹം എപ്പോഴും ഞാൻ ജീവിതത്തിൽ ഓർക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് മൂന്നാമനായ ബെസലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാത്തോലിക്ക ബാബ തിരുമേനി. ഇവിടെ സൂചിപ്പിച്ചതുപോലെ എൻ്റെ ബാബ എന്ന് നിങ്ങൾക്ക് പറയുവാൻ സാധിക്കുന്നുവെങ്കിൽ എനിക്കും സ്നേഹത്തോടെ ഊഷ്മളമായി ഹൃദയത്തോടെ പറയുവാൻ, ഹൃദയം ചേർത്തു വെച്ച് പറയുവാൻ സാധിക്കുന്ന തിരുമേനിയായിരുന്നു എൻ്റെ ബാബ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഞാൻ അതിലേക്കൊന്നും കടക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ കാത്തോലിക്ക ബാബയായി ചുമതല ഏറ്റെടുക്കുന്ന സമയത്ത് ആ സഭയെ അല്ലെങ്കിൽ ആ കൂട്ടത്തെ അതിൽ ഭാഗവാക്കാകുവാൻ സാധിച്ച കാര്യം ഇപ്പോൾ എനിക്ക് ഓർമ്മ വരികയാണ്. അദ്ദേഹം അന്ന് ചെയ്ത ആ പ്രസംഗം ഇപ്പോഴും മനസ്സിലുണ്ട്. ബലഹീനനായ എന്നെ ഈ വലിയ ദൗത്യത്തിലേക്ക് വിളിക്കുമ്പോൾ ദൈവത്തിൽ ഞാൻ എല്ലാമർപ്പിക്കുകയാണ്. പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് അജഗണത്തെ നയിക്കുവാൻ മൺകൂടാരമായ എന്നെ യോഗ്യനാക്കിയണമേ. എത്ര വിശുദ്ധമായ വാക്കുകളാണ്, എത്ര നിസ്വാർത്ഥമായ നിഷ്കളങ്കമായ, ഒരാളുടെ ഹൃദയത്തിൻ്റെ അഗാധതകളിൽ നിന്ന് ഉറവ പൊട്ടി വരുന്ന നിഷ്കളങ്കമായ വാക്കുകളാണ്, പച്ചയായ വാക്കുകളാണ്. വിശ്വാസി സഹസ്രങ്ങളെ സാക്ഷിയാക്കി മലമ്പരയുടെ 91-ാമത്തെ കാത്തോലിക്ക ബാബയായി സ്ഥാനമേറ്റ ശേഷം പരിശുദ്ധനായ പൗലോസ് ദ്വിതീയൻ തിരുമേനി പറഞ്ഞ വാക്കുകൾ നമ്മളെയൊക്കെ വല്ലാതെ ആകർഷിച്ചു. ദൈവത്തിലുള്ള ശരണവും വിശ്വാസവും വിളിച്ചോതുന്ന ആ വാക്കുകൾ സഫലമാകുന്നത് കഴിഞ്ഞ 11 വർഷത്തിലൂടെ അദ്ദേഹം നടത്തിയ കാത്തോലിക്ക ബാബ എന്ന വിശുദ്ധമായ തീർത്ഥയാത്രയിലൂടെയാണ്. അതൊക്കെ നാം എല്ലാവരും അനുഭവത്തിലൂടെ അറിഞ്ഞ കാര്യമാണ്. ഓക്സിയൻ എന്ന ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം യോഗ്യൻ എന്നാണ്. ഓർത്തഡോക്സ് സഭയുടെ മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഉയർന്നു വരുന്ന ആളെ സഹകാർമ്മികർ സിംഹാസനത്തിലിരുത്തി 3 തവണ ഇങ്ങനെ ഉയർത്തി താഴ്ത്തി ഓക്സിയൻ എന്ന് പേര് ചൊല്ലി വിളിച്ചതിന് ശേഷമാണ് അധികാരം കൈമാറുന്നത്. അവക്ക് വിശുദ്ധമായൊരു സ്ഥാനാരോഹണത്തിൻ്റെ ഏറ്റവും വലിയ അടയാളപ്പെടുത്തലാണ് എങ്കിൽ അങ്ങനെയൊരു യോഗ്യതയിലേക്ക് എത്തുവാൻ തികച്ചും ദൈവനിയോഗം കിട്ടിയ പരിണിതപ്രജ്ഞനായ ഒരു മഹാപുരുഷനായിരുന്നു നമ്മുടെ എല്ലാവരുടെയും സ്വന്തം ബാബ. എല്ലാ അർത്ഥത്തിലും സഭയെ മുന്നോട്ട് നയിക്കുവാൻ യോഗ്യനായിരുന്നു പൗലോസ് ദ്വിതീയൻ ബാബ കാത്തോലിക്ക തിരുമേൻ. ബഥനി ആശ്രമത്തിൻ്റെ ചാപ്പലിലേക്ക് കയ്യിൽ 2 മെഴുകുതിരിയുമായി ഒരു ബാലൻ കടന്നു വന്നു. നിത്യവും പ്രാർത്ഥന ചെയ്ത ആ നിഷ്കളങ്കനായ ആ കുഞ്ഞിൻ്റെ മുഖം ആ തലമുറയിൽപ്പെട്ട ആളുകൾക്കൊരിക്കലും മറക്കുവാൻ സാധിക്കുകയില്ല. ഇവിടെ സൂചിപ്പിച്ചതുപോലെ മാങ്ങാടെന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ സ്നേഹിതർ ബാവൂട്ടി എന്ന ഓമനപ്പേരിൽ വിളിച്ച പോൾ എന്ന ആ ചെറുപ്പക്കാരൻ ദൈവസന്നിധിയിൽ ദൈവവിളിയിൽ തൻ്റെ ജീവിതത്തിൻ്റെ ഒരു വ്യാഴവട്ടം പൂർത്തിയായപ്പോൾ, ഞാനിന്ന് നമ്മുടെ പ്രിയങ്കരനായ ഫാദർ എൻ്റെ സുഹൃത്ത് ശ്രീ അജി കെ തോമസ് അവരുമായി സംസാരിച്ച സമയത്ത് സൂചിപ്പിച്ച ഒരു കാര്യമാണ്, ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട
കാര്യമെന്ന് പറയുന്നത് ഒരു വ്യാഴവട്ടം കടന്നു പോവുക എന്നുള്ളതാണ്. 12, 24, 36, 48, 60, 72 എന്നൊക്കെ പറയുന്നത് ഒരു വ്യാഴവട്ടമാണ്. ആ വ്യാഴവട്ട സമയത്ത് ദൈവവിളിയിൽ വിശുദ്ധ മദ്ബഹായിൽ ശുശ്രൂഷകനായ പോൾ പിന്നെ വിശ്വാസ തീഷ്ണതയുടെ പര്യായമായി വൈദികനായി സ്വയം മാറുകയായിരുന്നു. 1985 May 15 കെ പോൾ എന്ന വൈദികൻ പൗലോസ് മാർ മിലിത്തിയോസ് ആയി മാറി. ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, കുന്നംകുളത്തെ പള്ളികളെ നയിക്കുവാനുള്ള ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസ്യ സമൂഹത്തിൻ്റെ മഹാഭൂരിപക്ഷം ഉള്ള പല സ്ഥലങ്ങളിലൊന്നായ കുന്നംകുളമെന്ന പ്രദേശത്തെ പള്ളികളെ നയിക്കുവാനുള്ള നിയോഗം അദ്ദേഹം ഏറ്റെടുക്കുകയായിരുന്നു. കൃത്രിമത്വമില്ലാത്ത സംഭാഷണ ശൈലി കൊണ്ടും സത്യസന്ധമായ പ്രതിപാദന രീതി കൊണ്ടും വ്യക്തിജീവിതത്തിലെ സുതാര്യത കൊണ്ടും അങ്ങനെയുള്ള ഒരു വ്യക്തിയെ ആർക്കാണ് ജീവിതത്തിൽ മറക്കുവാൻ സാധിക്കുക? ആർക്കാണ് അദ്ദേഹത്തെ പിന്തുടരാതിരിക്കുവാൻ സാധിക്കുക? ആർക്കാണ് അദ്ദേഹത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് ഉത്കോഷിക്കാതിരിക്കുവാൻ സാധിക്കുക? പോൾ എന്ന വ്യക്തിയുടെ ജീവിതത്തെക്കുറിച്ച് പലപ്പോഴും വായിക്കുകയും അറിയുകയുമൊക്കെ ചെയ്ത ആളാണ് ഞാനും. ജീവിതത്തിൽ എന്തിനോടും ആത്മാർത്ഥതയും സത്യസന്ധതയും പുലർത്തുന്ന ഒരാളായിരുന്നു പോൾ എന്ന വ്യക്തി. പ്രാർത്ഥനാധന്യമായ ആ ജീവിതം പിന്നെ വികാസ പരിണാമങ്ങൾ പ്രാപിച്ച് ദൈവനിയോഗത്തിൻ്റെ ശക്തിയിലും കരുതലിലും കടന്നു കയറിയത് പരിശുദ്ധനായ പരുമല തിരുമേനിക്ക് ശേഷം ഏറ്റവും പ്രായം കുറഞ്ഞ മെത്രോപ്പൊലീത്ത എന്ന സ്ഥാനത്തേക്കാണ്. തൻ്റെ മാതാപിതാക്കളുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടിയാണ് അദ്ദേഹം തൻ്റെ വൈദിക വൃത്തി ആത്മീയ ജീവിതം തിരഞ്ഞെടുക്കുന്നത്. ഇന്ന് നമുക്കറിയാം പേരൻസ് ഡേ ആണ്. ഇത് സംഘടിപ്പിക്കുന്നത് യുവാക്കളായിട്ടുള്ള യുവജന പ്രസ്ഥാനമാണ്, യുവതയാണ്. നമ്മുടെയൊക്കെ ജീവിതമെന്ന് പറയുന്നത് മാതാപിതാക്കളുടെ കടപ്പാടാണ്. അതിൽ നിന്നും ആധുനിക തലമുറ മാറിക്കൊണ്ടിരിക്കുന്ന ദാരുണമായ കാഴ്ചയൊക്കെയാണ് ലോകം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ നാട് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ പോളെന്ന യുവാവ് സ്വന്തം മാതാപിതാക്കളുടെ ഇഷ്ടത്തോടുകൂടി അവരുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി സന്യാസ ജീവിതത്തിലേക്ക് എടുത്തു ചാടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ ആ മാതാപിതാക്കളുടെ പ്രതീക്ഷയെ പോൾ ഒരിക്കലും അസ്ഥാനത്താക്കിയില്ല. അതാണ് സഭയുടെ തിരുമേനിയുടെ പിൽക്കാല ചരിത്രം ഇവിടെ വ്യക്തമാകുന്നത്. ഞായറാഴ്ചയിൽ പള്ളിയിൽ വൈദികരായ ആളുകൾ വരുന്നതിന് മുമ്പ് തന്നെ ആ ബാലൻ പള്ളിയുടെ പരിസരം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ മൊത്തം വൃത്തിയാക്കുമായിരുന്നുവെന്ന് പറയുന്നു. അവിടെയെല്ലാം വേണ്ട കാര്യങ്ങൾ ചെയ്യുമായിരുന്നു എന്ന് പറയുന്നു. ആ സ്ഥലമെല്ലാം അടിച്ചുവാരി വൃത്തിയാക്കി ആരും പറയാതെ തന്നെ ചെയ്യുവാൻ ഉള്ളിൽ നിന്നുള്ള ഒരറിവ് പോളിന് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതാണ് സ്വതസിദ്ധമായ അറിവ്, സ്വത്വബോധം. സന്യാസിയുടെ ജീവിതത്തിൻ്റെ നിഷ്കാമകർമ്മത്തിലെ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടുന്ന ഒരു പ്രത്യേകതയാണ് അത്. ആ കാലഘട്ടം മുതലേ ആത്മീയ ജീവിതത്തോട് അടങ്ങാത്ത അഭിനിവേശം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഋഷിയുടെ ജീവിതം, താപസൻ്റെ ജീവിതം, സന്യാസിയുടെ ജീവിതം, പുരോഹിതൻ്റെ ജീവിതം ഒക്കെ അങ്ങനെയാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവവിളിയുണ്ട് എങ്കിൽ അത് പിന്നീടൊരു നിയോഗമായി പിൽക്കാല ജീവിതത്തെ മുന്നോട്ട് നടത്തും. അതുകൊണ്ടാണ് തിരുമേനിയുടെ ജീവിതം വിശുദ്ധിയുടെ ഒരു തീർത്ഥയാത്രയാണ് എന്ന് ഞാനിവിടെ പറഞ്ഞു വെച്ചത്. ആത്മീയമായ കാര്യങ്ങളിൽ നിഷ്കർഷതകൾ പുലർത്തുകയും തൻ്റെ ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞു.
ചെറിയ കാലത്ത് തൻ്റെ സുഹൃത്തുക്കൾക്കെല്ലാം ഏറെ പ്രിയങ്കരനായിരുന്നു പോൾ. അവസാനകാലം വരെ അദ്ദേഹം ആ സൗഹൃദം നിലനിർത്തുകയും ചെയ്തു. താൻ മെത്രോപൊലീത്തിയായപ്പോഴും മലങ്കരയുടെ കാത്തോലിക്ക ബാവയായിരുന്നപ്പോഴും അദ്ദേഹം തൻ്റെ വ്യക്തിബന്ധങ്ങളെല്ലാം അതുപോലെ സൂക്ഷിച്ചു. ഒരാളുമായി അടുപ്പത്തിലായാൽ ആ സ്നേഹമെന്നും സൂക്ഷിക്കുന്ന ആളായി, അവരെ ഇടയ്ക്ക് കാണുകയോ വിളിക്കുകയോ ഒക്കെ ചെയ്യുന്ന വ്യക്തിയായി, ഓരോരുത്തരോടുമുള്ള അടുപ്പത്തെ പിതൃസഹജമായ വാത്സല്യത്തോടുകൂടി അന്ത്യകാലങ്ങളിലും, അതാണിവിടെ എനിക്ക് മുമ്പായി സംസാരിച്ച എല്ലാവരും സൂചിപ്പിച്ചത്, ആ സ്നേഹത്തോടെ അദ്ദേഹം എല്ലാവരോടും ഇടപെട്ടു. കുന്നംകുളത്തുകാർക്ക് അത് നേരനുഭവമാണ് എന്ന് പറയപ്പെടുന്നു. അവിടേക്കുള്ള ഓരോ യാത്രകളും നടക്കുന്ന സമയത്ത് ഒരു കുട്ടിയെ കണ്ടാൽ പോലും, ഒരു പയ്യനെ കണ്ടാൽ പോലും അവനെ വിളിച്ച് വീടെവിടെയാണ്, അച്ഛൻ്റെ പേര്, അച്ചാച്ഛൻ്റെ പേര്, ബന്ധുക്കളുടെ പേരൊക്കെ ചോദിച്ച് അവരുടെ തലമുറകളെക്കുറിച്ച് പോലും അവനോട് പറയുന്ന ഒരു രീതി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെന്ന് പറയപ്പെടുന്നു. ആ സൗഹൃദങ്ങൾക്ക് വലിപ്പച്ചെറുപ്പമില്ലായിരുന്നു. പൗരസ്ത്യ സഭകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സഭാനാഥൻ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരുമായി, പ്രത്യേകിച്ചും എന്നെ പോലെയുള്ള ആളുകളുമായിട്ടൊക്കെ സൗഹൃദം സൂക്ഷിക്കുക എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിലെ വളരെ വലിയ കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, തിരുമേനിയുടെ സൗഹൃദങ്ങൾക്ക് ഒരിക്കലും വലിപ്പച്ചെറുപ്പമില്ല. എല്ലാവരുമായിട്ടും അടുപ്പം സൂക്ഷിക്കുവാൻ അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്ത അറിഞ്ഞ് അമേരിക്കയുടെ പ്രസിഡന്റിൻ്റെ അനുശോചന സന്ദേശം നാം വായിക്കുകയുണ്ടായി. ഞങ്ങളെപ്പോലെയുള്ള ആളുകളുടെയും അനുശോചന സന്ദേശം പലരും വായിക്കുകയുണ്ടായി. ലോകത്തിൻ്റെ നിറുകയിൽ ഏറ്റവും ഉത്തുംഗതയിലിരിക്കുന്ന ആളുകളും നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരുമായിട്ടൊക്കെ സ്വന്തം ജീവിതത്തിൻ്റെ ഊഷ്മളത പങ്കുവഹിക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. നിഷ്കളങ്കനായ, നാട്യങ്ങളില്ലാത്ത നാട്ടുംപുറത്തുകാരനായി എന്നും അത് മനസ്സിൽ സൂക്ഷിച്ച ഒരു വ്യക്തിയായിരുന്നു തിരുമേൻ. ഒരു വൈദികൻ പുലർത്തേണ്ടുന്ന ജീവിതത്തിൻ്റെ നിഷ്ഠയുടെ പാഠപുസ്തകമായിരുന്നു തിരുമേൻ. നമുക്കെല്ലാവർക്കും പഠിക്കുവാനുള്ള വലിയ പാഠം, ആത്മീയ ജീവിതത്തിൽ സഞ്ചരിക്കുന്നവർക്കും അല്ലാത്തവർക്കും. ആഡംബര ജീവിതത്തോട് ജീവിതത്തിൽ ഒരിക്കലും അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. അത് ആളുകളുടെ നേരനുഭവമാണ്. ഉപയോഗിക്കുന്ന വസ്തുക്കളിലൊക്കെ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ഒരു സിഗ്നേച്ചർ പതിപ്പിക്കുവാൻ അദ്ദേഹം എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഡയറിക്ക് നെടുകയും കുറുകയും റബ്ബർ ബാൻഡിങ്ങിനെ വരച്ചിട്ടിരുന്നു എന്ന് പറയുന്നു. കുട്ടിക്കാലം മുതലുള്ള ഒരു ശീലമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. അത് അദ്ദേഹം കൂടെ കൊണ്ടു നടക്കുമായിരുന്നു. സ്വന്തം മരുന്നുകളൊക്കെ എപ്പോഴും ചിട്ടയോടുകൂടി കൃത്യമായ പാത്രത്തിൽ എടുത്തു വെക്കുവാനായിട്ട് അദ്ദേഹം അതുപോലെ തന്നെ സൂക്ഷിച്ചിരുന്നു. ഞാൻ ആദ്യമായിട്ട് കാണുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ വാങ്ങി ഞാൻ എൻ്റെ ഫോണിൽ സേവ് ചെയ്യുന്നു. എൻ്റെ നമ്പർ തിരിച്ചു കൊടുത്ത സമയത്ത് അദ്ദേഹം ഒരു പേപ്പറിലൊരു കയ്യിലിരുന്ന നോട്ടീസിലാണ് അത് എഴുതിയത്. അപ്പോൾ ഞാൻ വിചാരിച്ച്, എന്തുകൊണ്ടാണ് തിരുമേനി ഇത്രയും അത്യന്താധുനികമായ സാങ്കേതികമായ സൗകര്യമുള്ള കാലഘട്ടത്തിൽ ആ ഫോണിൽ നമ്പർ എന്തുകൊണ്ടാണ് സേവ് ചെയ്ത് വെക്കാത്തത്? അപ്പോൾ പിന്നീട് ഞാൻ വായിച്ചപ്പോൾ, അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകൾ വായിച്ചപ്പോൾ അറിഞ്ഞത്, ആധുനികമായ സാങ്കേതിക വിദ്യകൾ പണിമുടക്കുന്നുവെങ്കിലും വ്യക്തികളുമായിട്ടുള്ള ബന്ധങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. അതിനാണ് അദ്ദേഹം എല്ലാവരുടെയും നമ്പരുകൾ എപ്പോഴും ഡയറിയിൽ എഴുതി വെച്ചതെന്ന് തോന്നുന്നു. മറ്റൊരാളിൻ്റെ സങ്കടങ്ങൾക്ക് മുമ്പിൽ അദ്ദേഹത്തിൻ്റെ കണ്ഠം ഇടറുമെന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നിന്നും നീർച്ചാലികൾ ഒഴുകുമെന്ന് പറയുന്നു. ഇവിടെ ഉദ്ഘാടകൻ സംസാരിച്ച സമയത്ത് അതനുഭവിക്കുവാൻ സാധിച്ചു. തനിക്ക് ക്യാൻസർ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ വലിയൊരു ആശുപത്രി കെട്ടുവാൻ അദ്ദേഹം ഉദ്വേഗം കാണിച്ചു.
സ്നേഹസ്പർശമെന്ന പദ്ധതി തന്നെ അദ്ദേഹത്തിൻ്റെ വിഭാവനയാണ് എന്ന് പറയുന്നു. സാധാരണക്കാരായ നിരാലംബരായ ആളുകളെ, പാർശ്വവൽക്കരിക്കപ്പെടുന്ന ആളുകളെ, ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്ത ആളുകളെ, അധ്വാനിക്കുന്ന ആളുകളെ, ഭാരം ചുമക്കുന്ന ആളുകളെ ഒക്കെ തൻ്റെ തോളോട് ചേർത്തുകൊണ്ട് അവരെ സ്നേഹത്തോടെ കാരുണ്യത്തോടെ സഹായിക്കുവാൻ കഴിഞ്ഞ ഒരു മഹാനുഭാവനായിരുന്നു. ജീവകാരുണ്യത്തിൻ്റെ ആൾ രൂപമായിരുന്നു യഥാർത്ഥത്തിൽ നമ്മുടെ എല്ലാവരുടെയും തിരുമേൻ. കുന്നംകുളത്ത് ഭൂരഹിതരായിട്ടുള്ള ആളുകൾക്ക് വീട് വെക്കുവാനായി അദ്ദേഹം തൻ്റെ പേരുള്ള സ്ഥലം എഴുതി കൊടുത്തുവെന്ന് പറയുന്നു. തൻ്റെ ജന്മദിനം വരുന്ന സമയത്ത് സ്ഥലം എഴുതി കൊടുക്കുക മാത്രമല്ല, ജന്മദിനം വരുന്ന സമയത്ത് ആ സ്ഥലത്ത് വീട് വെക്കുവാനുള്ള സഹായങ്ങൾ കൂടി അദ്ദേഹം ചെയ്തുമായിരുന്നുവെന്ന് പറയുന്നു. അനാഥരായ നിരാലംബരായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ജീവിതം ഉഴിഞ്ഞുവെക്കുവാൻ മാറ്റിവെക്കുവാൻ സമയം കണ്ടെത്തി. താനൊരു സാധാരണ കുടുംബത്തിൽ, ഒരു പാവപ്പെട്ട കുടുംബത്തിലാണ്, കർഷക കുടുംബത്തിലാണ് ജനിച്ചതുകൊണ്ടാണ് സാധാരണക്കാരൻ്റെ വിയർപ്പിൻ്റെയും അവൻ്റെ കണ്ണുനീരിൻ്റെയും ഒക്കെ അതിൻ്റെ ശക്തി തിരിച്ചറിയുവാൻ അദ്ദേഹത്തിന് സാധിച്ചത്. സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ചൂടേറിയ ചർച്ചകളും സംവാദങ്ങളും നടക്കുകയാണ് ഇന്ന്. മാധ്യമങ്ങൾ എപ്പോഴും നമ്മൾ നോക്കുന്ന സമയത്ത് സ്ത്രീകൾക്കെതിരെയുള്ള സംഭവങ്ങൾ നടമാടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ വളരെ ശക്തമായ വിപ്ലവകരമായ ഒരു തീരുമാനം ഓർത്തഡോക്സ് സഭയിൽ എടുക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. സ്ത്രീകളെ സഭാഭരണത്തിൻ്റെ വേദിയിൽ എത്തിച്ചത് അദ്ദേഹത്തിൻ്റെ ഭരണ പരിഷ്കാരത്തിൻ്റെ നേട്ടങ്ങളുടെ ഏറ്റവും വലിയ നാഴികക്കല്ലുകളിൽ ഒന്നായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഭാരതത്തിൻ്റെ ക്രൈസ്തവ സഭകളുടെ ഉന്നത സ്ഥാനീയനായിട്ടും പ്രഥമ ഗണനീയനായിട്ടും സാധാരണക്കാരിൽ സാധാരണക്കാരനായി ജീവിക്കുവാനും ജീവിതത്തെ ഒരു വ്രതം പോലെ സൂക്ഷിക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചു. മലങ്കര സഭയെന്ന നൗകയെ ദിശാതെറ്റാതെ നയിക്കുവാൻ ദൈവ നിയോഗമുണ്ടായ പരിശുദ്ധ ബാവ ഏറ്റവും വലിയ ആത്മസംതൃപ്തിയോടെയാണ് ഇവിടെ നിന്നും മടങ്ങുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. നല്ല ജീവിതം തന്നെയാണ് ഏറ്റവും വലിയ സുവിശേഷം എന്ന വിശ്വാസ സംഹിതയിലൂടെ സഞ്ചരിച്ച അദ്ദേഹം, അദ്ദേഹത്തിൻ്റെ ശൂന്യതയുണ്ടാക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു വേർപാടുണ്ടാക്കുന്ന ആ ഒരു ആഴം വളരെ വലുതാണ്. ദൈവാശ്രയത്തെ മുതലാക്കി പ്രാർത്ഥനയാണ്, ആ ജീവിതമാണ് എപ്പോഴും അദ്ദേഹം നമ്മുടെ മുമ്പിൽ നയിച്ചത്. അദ്ദേഹം ഒരിക്കലും സാധാരണ വിശ്വാസികൾക്ക് അപ്രാപ്യനായിരുന്ന മണിമാളികളിലിരുന്ന് ആത്മീയത ലോകത്തോട് പറയുന്ന ഒരാളായിരുന്നില്ല. ജനങ്ങളുടെ ഇടയിൽ ജീവിച്ച ജനകീയനായ ഒരാത്മീയ പുരുഷനായിരുന്നു അദ്ദേഹം. കരുണയുടെ വഴികൾ അദ്ദേഹത്തെ എപ്പോഴും അശരണരിലേക്കും നിരാലംബരായ ആളുകളിലേക്കും കൊണ്ടുപോയി. മെത്രാനാകുക എന്ന് പറയുന്നത് 40 വയസ്സ് ആയിരുന്ന നിബന്ധനകൾ ഉണ്ടായിരുന്ന സമയത്ത് 36-ാമത്തെ വയസ്സിൽ അദ്ദേഹം മെത്രാനായി നിയമിതനായി എന്ന് പറയുന്നു. താരതമ്യേന ചെറുപ്രായത്തിൽ ഭാരതത്തിൻ്റെ ഏറ്റവും പഴക്കമുള്ള, ഏറ്റവും പാരമ്പര്യമുള്ള ക്രൈസ്തവ സഭയുടെ കാത്തോലിക്ക ബാവയായി അദ്ദേഹം തലവനായി അവരോധിക്കപ്പെട്ടു, നിയോഗിക്കപ്പെട്ടു. ആത്മീയ പാതയിലൂടെ സഭയെയും സമൂഹത്തെയും നയിക്കാനാകുമെന്ന് വിശ്വാസികൾ ഇനിയും ഒരുപാട് കാലത്തേക്ക് അദ്ദേഹം ഉണ്ടായിരിക്കും എന്ന് കരുതിയിരുന്ന സമയത്താണ് അദ്ദേഹം വിടവാങ്ങുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ മതേതര ചിന്തകൾക്ക് ശക്തി പകർന്ന അതുല്യനായ ഒരു മനുഷ്യ സ്നേഹിയാണ് കാത്തോലിക്ക ബാബ തിരുമേനി. നമുക്കറിയാം നമ്മുടെ രാജ്യമെന്ന് പറയുന്നത് ആർഷഭാരത സംസ്കാരം മുറ്റി നിൽക്കുന്ന സ്ഥലമാണ്. ആർഷഭാരതത്തിലെ സന്യാസിമാരായ ആളുകൾ, ആത്മീയ കുതുകികളായ ആളുകൾ, വിചക്ഷണരായ ആളുകൾ, അവരാണ് നമ്മുടെ ഭാരത സംസ്കാരത്തിന് ഊടും പാവും പകർന്നത്.
ഭാരത സംസ്കാരം എന്ന് പറയുന്നത് ഒരിക്കലും ഹിന്ദുക്കൾ മാത്രം അല്ലെങ്കിൽ ഹിന്ദുക്കളിൽപ്പെട്ട സന്യാസിമാർ മാത്രം ഉയർത്തിക്കൊണ്ടുവന്ന പരിശുദ്ധമായ ഒരു സ്ഥലമല്ല. ഇവിടെ വന്ന പൗരസ്ത്യ സഭകളിലെ പരിശുദ്ധന്മാരായ സന്യസ്തന്മാർ ഊടും പാവും നൽകി വളർത്തിയെടുത്തതാണ് യഥാർത്ഥത്തിൽ ഈ ആർഷഭാരതത്തിൻ്റെ സംസ്കാരം എന്ന് പറയുന്നത്. ഭാരതമെന്ന് പറയുന്നത് ഒരു മതത്തിനും അങ്ങനെ അവകാശപ്പെടുവാൻ സാധിക്കുന്ന ഒരു സ്ഥലമല്ല. ഭാരതീയമായ ചിന്താധാരയോട് ഏറ്റവും ഇഴയടുപ്പം സൂക്ഷിച്ച, അതിനോട് ചേർന്ന് തന്നെ ഒഴുകിപ്പോകുന്ന ഒരു സഭയാണ് ഓർത്തഡോക്സ് സഭ. അതുകൊണ്ടാണ് ഭാരതീയമായ പൈതൃകത്തിലെ വിളക്കും കൊടിമരവുമൊക്കെ നമുക്ക് ഓർത്തഡോക്സ് സഭയുടെ പള്ളികൾക്ക് മുന്നിൽ കാണുവാൻ സാധിക്കുന്നത്. ഭാരതത്തിൻ്റെ ചിന്താധാരകളോട്, ഭാരതത്തിൻ്റെ ആത്മീയതയോട്, അഗാധമായ ഭാരതത്തിൻ്റെ അറിവിനോടൊക്കെ ചേർന്ന് നിൽക്കുവാൻ, ഭാരതത്തിൻ്റെ സംസ്കാരത്തെ പരിപോഷിപ്പിക്കുവാൻ പരിശുദ്ധനായ തിരുമേനിക്ക് തൻ്റെ മുൻഗാമികളുടെ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് അതിന് സാധിച്ചു എന്ന് പറയുന്നത് ഞങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് വളരെ വലിയ പ്രചോദനമാണ്. മതേതരത്വത്തിൻ്റെ നേർസാക്ഷ്യമായി, മതസൗഹാർദ്ദത്തിൻ്റെ മുന്നണി പോരാളിയായി നമ്മുടെ ഇടയിൽ ജീവിച്ച ആ മഹാനുഭാവൻ ആത്മീയ പാതയിലൂടെ നമ്മുടെ സഭയെയും അതുപോലെ സമൂഹത്തെയും നയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് ഏറെ സവിശേഷമായ കാര്യമാണ്. ഞാൻ സുദീർഘമായി ഇനിയും സംസാരിക്കുന്നില്ല. പ്രാർത്ഥനാധന്യമായ തൻ്റെ ജീവിതം കൊണ്ട് അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ എക്കാലത്തും നമ്മൾ ഈ നാട്, നമ്മുടെ രാജ്യം സ്മരിക്കപ്പെടും എന്നതിൽ യാതൊരു സംശയമില്ല. തൻ്റെ അന്ത്യകൽപ്പനയിൽ അദ്ദേഹം ഓർമ്മിപ്പിച്ച കാര്യങ്ങൾ വിശ്വാസി സമൂഹത്തോട് മാത്രമല്ല, ആനുകാലിക ലോകത്തോടു കൂടിയാണ്. കലഹത്തിൻ്റെ മാർഗമല്ല, സ്നേഹത്തിൻ്റെ മാർഗമാണ് വേണ്ടത്. അത് തങ്ങളുടേതായിട്ടുള്ള നിലപാടുകളിൽ വിട്ടുവീഴ്ച വരുത്തിക്കൊണ്ടാകരുത്. ഏത് വ്യക്തിയെ സംബന്ധിച്ചിടത്തോളവും അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സ്വത്വബോധമുണ്ട്, അവരുടേതായിട്ടുള്ള സ്വതന്ത്രവും അഗാധവുമായ ചിന്തയുണ്ട്. അപ്പോൾ അതിനെ സ്ഥാപിച്ചെടുക്കുവാൻ കലഹത്തിൻ്റെ മാർഗമല്ല, എന്നാൽ അവരവരുടെ നിലപാടുകളിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം ഉണ്ടാകണമെന്ന് അദ്ദേഹം ലോകത്തോട് പറഞ്ഞു. അതുപോലെ തന്നെ വിശ്വാസത്തിലെ തങ്ങളുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കണം എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ പരീക്ഷണങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ ആത്മശുദ്ധീകരണത്തിന് വേണ്ടിയാണ്, അതിനുള്ള മാർഗമായി കാണുവാൻ അദ്ദേഹം നമ്മളെ ഉത്ബോധിപ്പിച്ചു. ഇവിടെ ഉദ്ഘാടകൻ സൂചിപ്പിച്ചു, ഒരിക്കലും ഒരു പരസ്യത്തിന് വേണ്ടി അല്ല, ദൈവത്തിന് ഹിതമായ കാര്യങ്ങൾ നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ജീവകാരുണ്യ പ്രവർത്തനം നടത്തിയത്. നിത്യമായ മൗനധ്യാനത്തിൻ്റെ അഗാധമായ സാന്ദ്രതയിൽ നമ്മുടെ ഇടയിൽ നമ്മളെ കണ്ടുകൊണ്ട് ആകാശത്തിലെ വലിയ നക്ഷത്രമായി, അതിനുമൊക്കെ എത്രയോ അപ്പുറത്തുള്ള വലിയ പ്രകാശമായി എന്നും നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ബാബ നമ്മുടെ കൂടെ ഉണ്ടാകും എന്നുള്ള ആ ഒരു പ്രാർത്ഥന അർപ്പിച്ചുകൊണ്ട് എൻ്റെ ആത്മാർപ്പണം ആ മഹാനുഭാവൻ, ആ ആത്മീയ പ്രതിഭാശാലിക്ക് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.